വെൽക്കം ടു സ്കൗട്ട് മാസ്റ്റേഴ്സ് സ്കോർ. ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് സ്ക്വയർ ലാഷിംഗ്. സ്ക്വയർ ലാഷിംഗ് ഉപയോഗിക്കുന്നതിന് രണ്ട് കമ്പുകൾ ആവശ്യമാണ്. സ്ക്വയർ ആയിട്ട് കെട്ടേണ്ട ഏത് ഭാഗങ്ങളിലും നമുക്ക് ഈ ലാഷിംഗ് ഉപയോഗിക്കാം. ബലമുള്ള കയറാണ്, ബലമുള്ള കമ്പാണ് നമ്മൾ സ്റ്റാൻഡിംഗ് പോളായിട്ട് ഉപയോഗിക്കേണ്ടത്. അതിനെ ക്രോസ് ചെയ്ത് കെട്ടാൻ ഇതിലും ബലം കുറഞ്ഞ കമ്പ് ഉപയോഗിക്കുക. എവിടെയാണോ കെട്ടേണ്ടത് ആ പോയിന്റിൽ നമ്മൾ ക്രോസ് ചെയ്ത കമ്പ് ചേർത്ത് വയ്ക്കാം. നമുക്ക് കെട്ടാരംഭിക്കുന്നതിന് മുമ്പ് ഈ കമ്പുകൾ, ഒരു കമ്പ് കുത്തനെ വയ്ക്കുന്നു, മറുകമ്പ് ഇതിനെ ക്രോസ് ചെയ്ത് വെച്ചതിന് ശേഷം അപ്പൊ നമ്മൾ ഈ രീതിയിലാണ് കെട്ടുക. കമ്പ് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഈ കുത്തനെ വെച്ചിരിക്കുന്ന കമ്പിൽ ഒരു ക്ലൗ ഹിച്ച് ആദ്യം ഇടുക. അതെ, നമ്മൾ ഒരു ക്ലൗ ഹിച്ച് ഇവിടെ ഇട്ട് ബലപ്പെടുത്തുന്നു. ശേഷം നമ്മൾ വെക്കാൻ ഉപയോഗിക്കുന്നു, കെട്ടാൻ ഉപയോഗിക്കുന്ന കമ്പ് ഇതിനെ ക്ലൗ ഹിച്ചിന് മുകളിൽ കൊള്ളിച്ചു വയ്ക്കും. ലാഷിംഗ് റോപ്പ് എടുത്ത് ഇതിന് മുകളിൽ കൂടി ചുറ്റി, പുറകിലെ കമ്പിൽ കൂടി ചുറ്റി എടുത്ത് മുന്നിൽ കൊണ്ടുവരിക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ ക്ലൗ ഹിച്ചിടുന്നു. ക്ലൗ ഹിച്ചിട്ടതിന് ശേഷം ആ ക്ലൗ ഹിച്ച് വന്ന ഫ്രണ്ട് ഭാഗത്ത് തന്നെ ക്രോസ് ചെയ്ത കമ്പ് വയ്ക്കുന്നു. ശേഷം ലാഷിംഗ് റോപ്പ് ചുറ്റി സ്റ്റാൻഡിംഗ് പോളിൽ ചുറ്റി മുന്നിൽ കൊണ്ടുവരുന്നു. വീണ്ടും ബാക്കിലേക്ക് കൊണ്ടുപോയി നമ്മൾ ക്ലൗ ഹിച്ചിട്ട ആ റോപ്പിന്റെ ബാക്ക് സൈഡിൽ കൂടി ചുറ്റിയെടുത്ത് ഇതിന് സൈഡിൽ കൂടി ചുറ്റി വീണ്ടും ബാക്കിലേക്ക് പോകുന്നു. വീണ്ടും മുന്നിൽ കൊണ്ടുവന്ന് സൈഡിലൂടെ ചുറ്റി ബാക്കിലേക്ക് കൊണ്ടുപോകുന്നു. വീണ്ടും ചുറ്റിയെടുത്ത് ചുറ്റിയെടുത്ത് ബാക്കിലേക്ക് കൊണ്ടുപോകും. ഇനി നമുക്ക് മൂന്ന് പ്രാവശ്യം ഇത് ചുറ്റണം. ഇപ്പൊ നമ്മൾ മൂന്ന് പ്രാവശ്യം ചുറ്റിക്കഴിഞ്ഞു. വൺ ടു ത്രീ മൂന്ന് പ്രാവശ്യം നമ്മൾ ഫ്രണ്ട് ഭാഗം ചുറ്റി, അതേപോലെ ബാക്കിലും ചുറ്റിക്കഴിഞ്ഞു. ഇനി ഇതിന് ഈ കയറിനെ, ചുറ്റിയ കയറിനെ അല്പം കൂടി ബലപ്പെടുത്തുന്നതിനായി ഇതിനെ ക്രോസ് ചെയ്ത് ഫ്രാപ്പ് ചെയ്യാം. ഇതിനെ ക്രോസ് ചെയ്ത് ഫ്രാപ്പ് ചെയ്യാം, അതാണ് ബലപ്പെടുത്താൻ വേണ്ടി നമ്മൾ കൂടുതൽ ചെയ്യുക. അപ്പൊ നന്നായി ടൈറ്റ് ചെയ്ത് വലിച്ച് രണ്ടോ മൂന്നോ പ്രാവശ്യം ചുറ്റി ഇതിനെ ഫ്രാപ്പ് ചെയ്യാം. അപ്പൊ മൂന്ന് പ്രാവശ്യം നമ്മൾ ചുറ്റി ഫ്രാപ്പ് ചെയ്യും. മൂന്ന് പ്രാവശ്യം നമ്മൾ ചുറ്റി ഫ്രാപ്പ് ചെയ്ത് വരും. ഈ ഫിനിഷിംഗ് റോപ്പിൽ നമ്മൾക്ക് ഉണ്ടായിരിക്കണം സ്ക്വയർ ലാഷിംഗിൽ. ഇതിനുശേഷം നമ്മൾ ആദ്യം ക്ലൗ ഹിച്ചിട്ടത് ഈ സ്റ്റാൻഡിംഗ് പോളിലാണ്, ഈ പോളിലാണ് ക്ലൗ ഹിച്ചിട്ടത്. ഇനി നമ്മൾ ക്ലൗ ഹിച്ചിട്ട് തന്നെയാണ് ഇത് അവസാനിപ്പിക്കുന്നത്. ക്ലൗ ഹിച്ചിട്ട് അവസാനിപ്പിക്കേണ്ടത് ഈ റിഡ്ജ് പോളായിട്ട് വെച്ചിരിക്കുന്ന, അതായത് മുകളിൽ വെച്ചിരിക്കുന്ന ഈ കമ്പ് ഭാഗത്തിന്റെ ഈ സൈഡിലോ ഈ സൈഡിലോ വേണം ക്ലൗ ഹിച്ചിട്ട് അവസാനിപ്പിക്കുന്നത്. ഇതായിരിക്കും നമുക്കിടാൻ ഉചിതം. ഇവിടെ നമ്മൾ ക്ലൗ ഹിച്ചിട്ട് അവസാനിപ്പിക്കും.
ഇതാണ് സ്ക്വയർ ലാഷൻ പ്രത്യേകം ശ്രദ്ധിക്കുക ആദ്യം നമ്മൾ സ്റ്റാൻഡിംഗ് പോളിൽ ക്ലൗച്ചിടുന്നു കമ്പ് വെക്കുന്നു ഇതിനെ മൂന്ന് പ്രാവശ്യം വീതം ബാക്കിലൂടെ ചുറ്റി എടുക്കുന്നു അതിനുശേഷം മൂന്ന് പ്രാവശ്യം ഫ്രാപ്പ് ചെയ്യുന്നു ഫ്രാപ്പ് ചെയ്യുമ്പോൾ ആദ്യം വലിഞ്ഞു കിട്ടിയ കയറിനെ വീണ്ടും ബലപ്പെടുത്തി നല്ല ടൈറ്റിൽ വലിച്ചു വേണം ഫ്രാപ്പ് ചെയ്യാൻ അതിനുശേഷം മുകളിൽ വെച്ച കമ്പിൽ വേണം ക്ലൗവിച്ചിട്ട് അവസാനിപ്പിക്കാൻ ഇതിനെ പറയുന്ന പേരാണ് സ്ക്വയർ ലാഷിംഗ് ബാക്ക് വരുന്ന ലാഷിംഗ് റോപ്പ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം ഇതിന്റെ ഉപയോഗം പൈനിയറിംഗ് പ്രോജക്റ്റുകളിൽ ഈ ലാഷിംഗ് നമ്മൾ ഉപയോഗിക്കുന്നു കൂടാതെ ടെന്റുകളിൽ സ്റ്റാൻഡിംഗ് പോളും റിഡ്ജ് പോളും ചേർത്ത് കെട്ടുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നു അതുപോലെ ട്രസിലിന്റെ വർക്ക് വരുമ്പോൾ ട്രസിലിൽ നമ്മൾ എട്ട് സ്ക്വയർ ലാഷിംഗ് കെട്ടുന്നുണ്ട് അങ്ങനെ ഉപയോഗമുണ്ട് പൈനിയറിംഗ് പ്രോജക്റ്റുകളിൽ നമ്മൾ ഉപയോഗിച്ചു വരുന്നു ഗാഡ്ജറ്റുകൾ കെട്ടുമ്പോൾ ഈ സ്ക്വയർ ലാഷിംഗ് ഉപയോഗിക്കുന്നു നമുക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗങ്ങൾ വരുന്ന ലാഷിംഗുകളിൽ ഒന്നാണ് സ്ക്വയർ ലാഷിംഗ് നിങ്ങളത് കൃത്യമായി മനസ്സിലാക്കി പ്രാക്ടീസ് ചെയ്യണം വീട്ടിൽ ഇതിന്റെ ഒരു മോഡൽ തയ്യാറാക്കി വെക്കണം ഇടയ്ക്ക് അത് കെട്ടി പരിശീലിക്കണം അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാം നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു ഗുഡ് സ്കൗട്ടിംഗ്